അപ്പോ നമ്മുടെ കാര്യങ്ങളൊന്നും അറിയിക്കണമല്ലോ. നമ്മുടെ താവളം കണ്ടുപിടിക്കാൻ കമ്പനിക്കാർക്ക് ഇനി ബുദ്ധിമുട്ടാതെ കഴിഞ്ഞു. കൈതേരി അമ്പു അല്ലേ, കുട്ടിക്കാലത്ത് കണ്ടതാണ്. തമ്പുരാനുമായി ഒത്തുതീർപ്പുണ്ടാകണമെന്നാണ് ഞാൻ സായിപ്പന്മാരോട് എന്നും പറഞ്ഞത്. എന്നും പഴശ്ശിക്കൊട്ടാരം കൊള്ളയടിക്കാൻ ഗവർണർ സായിപ്പ് കൽപ്പന കൊടുത്തോ? ഡങ്കൻ സായിപ്പ് മാന്യനാണെന്നാണ് ഇതുവരെ പറഞ്ഞു കേട്ടത്. ശേഖര, ഓ, ആർക്കാ അവസാനം എഴുതിയത്? കുറ്റിയാടി രാമന്. വായിക്കൂ. അക്രമവും കയ്യൂക്കും കൊണ്ട് നികുതി പിരിക്കാൻ ശ്രമിച്ചാൽ പേരേടിൽ നിന്റെ ചോര കൊണ്ടായിരിക്കും ഇനി കണക്കെഴുതുന്നത്. കല്യാട്ട് അപ്പുക്കുട്ടി, കുറ്റിയേരി രാമൻ, ആറാടി മാധവൻ, ഒരുമാതിരി എല്ലാവർക്കും ഇന്നും നാളെയുമായിട്ട് തരകുകൾ പോവും. കമ്പനി പറഞ്ഞതിലേറെ പിരിക്കാം, ഒരു വിഹിതം സ്വന്തം. അതാണ് ചിലരുടെ ലാക്ക്. അറിയാം, വളർത്തി വലുതാക്കി പഴയ വീടിനെ തഹസിൽദാറാക്കി വെച്ചതും തമ്പുരാനാണല്ലോ. കളരിയിൽ എന്റെ കൂടെ പഠിച്ചവൻ, മൈസൂർ പടയിൽ എന്റെ തോളോട് തോൾ നിന്ന് പൊരുതിയവൻ. ആളുകളുടെ അത്ഭുതം അതാണ്. എങ്ങനെയാണ് ഈ കഴിഞ്ഞതൊക്കെ മറക്കുന്നത്? ചിലപ്പോൾ മനുഷ്യരങ്ങനെയാണ് തമ്പുര. അധികാരം, പദവി ഇതൊക്കെയുള്ള സായിപ്പ് നാടടച്ച് നക്കാപ്പിച്ച കൈക്കൂലി വാങ്ങിയതിന്റെ കേസ് ലണ്ടനിൽ നടക്കുന്നു. ടിപ്പുവിന്റെ പടയോട്ടം കഴിഞ്ഞ് നാടാകെ ദാരിദ്ര്യത്തിലായപ്പോ വിത്തും വള്ളിയും കൊടുത്ത് വിളയിറക്കാൻ കൃഷിക്കാരെ നിർബന്ധിച്ചത് തമ്പുരാനാണ്. അതൊക്കെ ആളുകൾക്കറിയാം. പണമുണ്ടായിട്ടല്ല, കോട്ടയത്തെ ഒരു ഇളമുറക്കാരൻ ഇവിടുന്ന് പണം, ചൊവ്വാക്കാരൻ മൂസ, എരമകൻ മമ്മാലി, ഇവർക്കൊക്കെ എത്ര കടബാധ്യതയുണ്ടെന്ന് എന്റെ കണക്കെഴുത്തുകാർക്കറിയാം. നാട് സ്വതന്ത്രമാവണം, നാട്ടാചാരങ്ങൾ നിലനിൽക്കണം. ഞാനും 2000 പടയും മൈസൂറിനെതിരെ കമ്പനി ഭാഗത്തു നിന്ന് യുദ്ധം ചെയ്തത് അതിനായിരുന്നു. യഥാർത്ഥ ശത്രു ആരായിരുന്നു ഇപ്പൊ ഞാൻ ആലോചിക്കുന്നു. തമ്പുരാൻ, എനിക്ക് പട്ടാളക്കാരില്ല, ആയുധങ്ങളില്ല, നെല്ലോ അരിയോ ഭക്ഷണ സാധനങ്ങളോ ഇല്ലാത്ത വിഷമം താവളം എവിടെയായാലും അങ്ങേക്കുണ്ടാവില്ല. അത്രേ ഇപ്പൊ പറയുന്നുള്ളൂ. അമ്പു, ഇത് എന്റെയും തമ്പുരാനാണ്. ഡയരപ്പ. പണമാണ് കുറച്ച്, തീരുമ്പോ ഇനി ഇവിടെ എത്തും. നടക്കട്ടെ തമ്പുരാൻ. കൈക്കോട്ടും വെട്ടുകത്തിയും കൊണ്ട് പടവെട്ടാൻ അമ്പുവിനെ പഠിപ്പിക്കാമെങ്കിൽ 1000 കൃഷിക്കാരെ എമ്മനിവിടെ എത്തിക്കും. വടക്കൻ വയനാട് മുഴുവൻ എമ്മന്റെ വാക്കിന് എതിരില്ല. പട്ടാളം നികുതി പിരിക്കാൻ വന്നതാണ്. ഇവനാണ് പിടികിട്ടാ പുള്ളി, എടച്ചേന കുങ്കൻ, റെബൽ. പിരിവിന് വരുമ്പോ
കുരുമുളകും ഏലവും കിട്ടാഞ്ഞാൽ പെൺകിടാങ്ങളുടെ മാനം പിടിച്ചു പറിക്കാൻ കമ്പനിയുടെ കൽപ്പന ഉണ്ടോടോ? നികുതി പിരിവ് മുടക്കുന്നത് ഇവനെ പോലുള്ള ലഹളക്കാരാണ് സർ. ടേക്ക് ഹിം ഇൻ. യെസ് സർ. ഈ ചാക്കുകളെല്ലാം എടുത്ത സ്ഥലത്ത് തന്നെ കൊണ്ടുവന്ന് വെപ്പിക്ക്. ശരി. ഇതെല്ലാം അകത്ത് തന്നെ കൊണ്ടേ വെച്ചേ. വലിയ സഹായമാ. ഞാൻ കളരിയിലായിരുന്നു. കുട്ടികളെ ഒന്ന് വിവരം പറഞ്ഞപ്പോ ഓടിപ്പോന്ന്. നിന്നെ തിരഞ്ഞു വന്നപ്പോഴാണ് ഈ കലാപം. പഴശ്ശിത്തമ്പുരാൻ നിന്നെ അന്വേഷിച്ചു. പഴശ്ശിത്തമ്പുരാന്റെ പടത്തലവനാ. തലക്കൽ ചന്തു 5 കൊല്ലം എന്റെ കീഴിൽ പഠിച്ചിട്ടുണ്ട്. ഇവളേതാ? ചന്തുവിന് മംഗലം പറഞ്ഞു വെച്ചോളാ. നീലിന്നാ പേര്. ഞങ്ങളെ നിശ്ചയം കഴിഞ്ഞ്. അടവും തൊഴിലുമൊക്കെ പഠിച്ചിട്ടുണ്ടോ പെണ്ണെ? കുറച്ച് വില്ലും അമ്പും ആയുധങ്ങളൊക്കെ കുറച്ച്. നല്ലത്. പഠിക്കുന്ന കുട്ടികൾ കുറച്ച് വന്നിട്ടുണ്ട്. അവരെ ഇങ്ങോട്ട് വിളിക്കൂ. ചാപ്പ വാ വന്നോ. ഞങ്ങൾ വിളിച്ച വർണ്ണവർ വേറെയുണ്ട്. ഇവരുടെ കുടിലുകളിലും കയ്യേറ്റം തുടങ്ങി. അതറിഞ്ഞാൽ സംശയിച്ച് നിൽക്കുന്നവരും കൂടി ഇങ്ങോട്ട് വരും. വേണമെങ്കില് കുറുമരൻ തുടരും കൂടെ കൂട്ടാം. കുന്തറിഞ്ഞ് കാട്ടികളെ പിടിക്കുന്നവരാ. അവരെല്ലാവരും വരണം. അടിയൻ, വയനാട്ടിൽ നിങ്ങളാണ് എന്നെ സഹായിക്കുന്നത്. കൽപ്പിച്ചാ മതി. പോരാത്ത ആയുധങ്ങൾ ഉണ്ടാക്കണം. ഓ, വരും കാലങ്ങളിൽ വാളല്ല തോക്കാവും യുദ്ധത്തിൽ. കാട്ടിൽ പക്ഷേ അമ്പും വില്ലും തന്നെ. സായിപ്പിന് വലിയ പട്ടാളം ഉണ്ടാവും, പക്ഷേ കാടിന്റെ മുറകൾ അറിയില്ലല്ലോ. ആളും ആയുധങ്ങളും വേണം. അതിലും പ്രധാനം കാടാണ്. രക്ഷിക്കാനും ശിക്ഷിക്കാനും അറിയുന്ന കാട്. കാടാണ് നമുക്ക് തുണ. കളരി പഠിച്ചവരാണ് ചന്തുവിന്റെ ശിഷ്യരിൽ പലരും. നല്ലത്. കളരിമുറയിൽ നിന്ന് കുറച്ച് മാറി. ഞാൻ ആലോചിക്കുന്നത് വേറെ യുദ്ധമുറകളാണ്. ഒളിപ്പോര്. ഒളിപ്പോരിനും അതിന്റെ ശാസ്ത്രമുണ്ട്. മെയ്യ് കണ്ണായാൽ മാത്രം പോരാ. ചെവി കണ്ണാവും, കണ്ണ് കൈയാവും, മെയ്യ് ആയുധമാവും. ഒളിപ്പോര് കൊണ്ടേ നമുക്ക് ജയിക്കാനാവും.